നിക്ഷേപ തട്ടിപ്പിൽ എം സി കമറുദ്ദീൻ എംഎൽഎ റിമാൻഡിൽ കഴിയുകയാണ്. ജീവനാംശം ഉൾപ്പെടെ ജ്വല്ലറിയിലേക്ക് നിക്ഷേപിച്ച പരാതിക്കാർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളിലൊന്ന് പണം തിരികെ ലഭിക്കുക എന്നതാണ്. മധ്യസ്ഥ ചർച്ചകൾ കൂടി പരാജയപ്പെട്ടതോടെ ഈ ആവശ്യം അന്വേഷണ സംഘം എങ്ങനെ പരിഹരിക്കും എന്നതാണ് നിലവിൽ പരാതിക്കാർ നോക്കിക്കാണുന്നത്. എം സി കമറുദ്ദീൻ എംഎൽഎ അറസ്റ്റിലായത് മുതൽ നിക്ഷേപകരുടെ പണം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയും ആസ്ഥാനത്തായിരുന്നു. ജ്വല്ലറിയുടെ ആസ്തിവകകളുടെ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തതായിരുന്നു മധ്യസ്ഥ ശ്രമങ്ങൾക്കുള്ള പാർട്ടി നേതൃത്വത്തിന് നീക്കങ്ങൾക്ക് വിനയായത്. ഈ സാഹചര്യത്തിലാണ് നിക്ഷേപകരുടെ പ്രശ്നപരിഹാരം അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. ഐ പി സി 406, 409 വകുപ്പുകൾക്ക് പുറമെ 2015 കേരള നിക്ഷേപ സംരക്ഷണ നിയമവും കേന്ദ്ര സർക്കാർ 2019 പാസാക്കിയ അനധികൃത നിക്ഷേപം സ്വീകരിക്കൽ നിരോധന നിയമവും കമറുദ്ദീനെതിരെ പ്രത്യേക അന്വേഷണ സംഘം ചുമത്തിയിട്ടുണ്ട്. ഇതാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമായി ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംബന്ധമായി ഉണ്ടാക്കിയ എല്ലാ ആസ്തികളും കണ്ടുകെട്ടിയിട്ട് അതിൽ നിന്ന് കൃത്യമായ ഓഹരി ഓരോ നിക്ഷേപകനും തിരിച്ചു കിട്ടാനുള്ള സാധ്യത നിലവിലുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ പോലീസും സർക്കാരും നിക്ഷേപകരും ഒത്തൊരുമിച്ച് പ്രയത്നിച്ചാൽ നടക്കുന്ന കാര്യമാണ്. അതേസമയം രണ്ട് നിയമങ്ങളും പ്രത്യേക കോടതിയിലാണ് പരിഗണിക്കേണ്ടത്. എന്നാൽ സംസ്ഥാനത്ത് ഇതുവരെ ഇതിന് പ്രത്യേക കോടതികൾ ഇല്ലാത്തതാണ് നിലവിലെ പ്രതിസന്ധി. സർക്കാർ ഇടപെടലിലൂടെ ഇതിനായുള്ള സംവിധാനമൊരുക്കണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. അതുണ്ടായാൽ ലീഗ് നേതൃത്വത്തിന് സാധിക്കാത്തത് അന്വേഷണ സംഘത്തിന് പ്രാവർത്തികമാക്കാനാകും. കുറ്റം ചുമത്തി ജയിലിലടക്കുന്നതോടൊപ്പം നിക്ഷേപകരുടെ പ്രശ്നം ഒരു സാമൂഹ്യ ഉത്തരവാദിത്തം കൂടിയാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള വഴികളും പ്രത്യേക അന്വേഷണ സംഘം തേടുന്നതായാണ് സൂചന. കാസർകോട് നിന്നും ആനന്ദ് കുട്ടില, 24.